ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ വെളുപ്പിന് 5:30 ഞാൻ എണീച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലായി. ഒന്ന് ബ്രഷ് ചെയ്തു, മൗത്ത് വാഷ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്തു, വിറ്റാമിൻ ഇ ഓയിലും ക്രീമും അപ്ലൈ ചെയ്തു. തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ലിപ്ബാമും അപ്ലൈ ചെയ്തു. ആദ്യം തന്നെ അടുപ്പിൽ നിന്ന് ചാരമൊക്കെ വരെ ഞാൻ കഞ്ഞിക്ക് വെള്ളം കത്തി വെക്കട്ടെ കേട്ടോ. ഇനി ഈ തീ ഒന്ന് കത്തിപ്പിടിച്ച് ഞാൻ അരിയൊക്കെ ഇടട്ടെ. ഇന്ന് ഇഡലിയും സാമ്പാറും കേട്ടോ രാവിലത്തെ കാപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ വെജിറ്റബിൾസൊക്കെ വേവിച്ചിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിന്ന് ഇത്തിരി അരി പുട്ടിനെ പൊടിക്കാനായിട്ട് അരി വെള്ളത്തിലിട്ട് കൊവുത്തെടുക്കണം. നമ്മുടെ മലയാളികളുടെ കട്ടൻ, രാവിലത്തെ കട്ടൻ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ, ഒരു ഗ്ലാസ് ചൂടാറി തണുപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിച്ചു. അതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കട്ടനൊക്കെ ഇട്ട് കുടിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കഞ്ഞിക്ക് അരി ഇട്ടു, അതിന് കിടക്കാറായി. അടുത്ത പരിപാടി ഇനി തണുക്കുന്നു. ഇനി പുട്ടിന് വേണ്ടിയിട്ട് പൊടിക്കാനായിട്ട് അരി ഇടുക. നമുക്ക് കണ്ടില്ലേ പച്ചരിയും ചാക്കരിയും ഇവിടെ അടിയിൽ ചാക്കരിയുണ്ട് കേട്ടോ. പച്ചരിയും ചാക്കരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. അപ്പം ഞാൻ പുട്ടിന് പൊടിക്കുമ്പോൾ ഒരു മാക്സിമം ഒരു 5 കിലോ കണക്കാക്കി പൊടിയുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചതൊന്ന് കഴുകി കോക്കാനിടട്ടെ. കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ മേടിച്ച ചീനച്ചട്ടിയാ, കാണുന്നുണ്ടോ? 100 രൂപയുടെ ചീനച്ചട്ടിയാ കേട്ടോ. അത്യാവശ്യം വെയിറ്റുണ്ട്. പിന്നെ ഇതിന് അടപ്പ് ഞാൻ എടുത്തില്ല, കാരണം എൻ്റെ കയ്യിൽ സെയിം ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയുണ്ട്. അത് ഞാൻ അച്ചാറിട്ട് വെച്ചപ്പോൾ ഒരു 5 മിനിറ്റ് അച്ചാറിട്ട് ആ ചട്ടിയിൽ വെച്ചു, മറന്നുപോയി. തിരക്ക് കാരണം എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇപ്പം ചട്ടിക്കകത്തൊരു കറ പോലെയായി. അപ്പോൾ അത് പെട്ടെന്ന് പൊത്തുപോകുന്നുള്ളതുകൊണ്ട് സെയിം ചട്ടിയായി ഞാൻ മേടിച്ചു വരണം. അപ്പോൾ അടപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് അടപ്പിൻ്റെ ആവശ്യമില്ല. അങ്ങനെ 100 രൂപയുടെ ഒരു ചീനച്ചട്ടി മേടിച്ചു. ഇന്നലെ മേടിച്ചതാണ് കേട്ടോ, ഇന്ന് വെളുപ്പിനെയൊന്നുമല്ല. ഇത് കൊള്ളില്ലേ കേക്കിൻ്റെ ബോർഡ് കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് ആ കേക്കിൻ്റെ ബോർഡ്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെയല്ല, തൂത്തുവാരൽ കഴിഞ്ഞു, ഒതുക്കൽ കഴിഞ്ഞു, എല്ലായിടവും ക്ലീൻ ചെയ്തു. ഇനിയാണ് ഞാൻ അടുക്കളപ്പണി തുടങ്ങാം. അപ്പോൾ ഇന്ന് ഒന്നുകിൽ ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനുള്ള മാവുണ്ട്, പിന്നെ ചായ ഇടണം, പിന്നെ ഒരു പുട്ട വയ്ക്കണം. അപ്പോൾ എൻ്റെ അടുക്കളപ്പണി തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ തട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇഡ്ഡലിക്കുള്ള. ഇനി എണ്ണ ഒഴിച്ചൊന്ന് എല്ലാ തട്ടിലും സ്പ്രെഡ് ചെയ്യട്ടെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ ഇറക്കിയതാണ്. രാവിലെ ഒരു അരമണിക്കൂർ നടക്കുന്ന ശീലമുണ്ട് കേട്ടോ എനിക്ക്. നടക്കാൻ ഇറങ്ങിയതാണ്, അടുക്കളപ്പണിയൊക്കെ അവിടെ ഒതുക്കി. ഇനി നടന്നിട്ട് ചെന്നിട്ട് വേണം മക്കളെ എഴുന്നേറ്റിച്ച് സ്കൂളിലത്തേക്ക് റെഡിയാക്കാൻ. രാവിലെ നല്ല തണുപ്പാട്ടോ. ഹായ്, ഇവിടുത്തെ വ്യൂ ആണ് ചെയ്യാൻ കേട്ടോ. ഇതുണ്ടോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സീസണൽ ചർച്ച. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ തന്ന ഒത്തിരി സപ്പോർട്ടിന് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ബെഞ്ചാര ക്രീം ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എൻ്റെ ദേഹത്ത് ഇഷ്ടംപോലെ മോക്കുരുക്കളുണ്ടായിരുന്നു, അതെല്ലാം പോയി, പുതിയ കുരുക്കൾ വരുന്നതെന്ന് നിന്നു, അതിൻ്റെ പാടൊക്കെ മാറി. അപ്പം നെക്സ്റ്റ് വീഡിയോ
ആ ക്രീമിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്ന് കുഞ്ഞു കുട്ടി വീഡിയോ കേട്ടോ, കുഞ്ഞു ഡെയിൻ മേലേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.